സോ ഫുട്ബോളിലാണെങ്കിൽ നമ്മൾ പ്രസ്സിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റിയും പ്രസ്സിംഗ് മെട്രിക്സും കൂടെ ആ ഡിഫൻസീവ് ടീമിൻ്റെ ആ ഒരു എബിലിറ്റി അറിയാനായിട്ട് പല മെട്രിക്സുകളും യൂസ് ചെയ്യാറുണ്ട്. സോ അതിൽ ട്രഡീഷണലായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമാണ് പാസസ് പെർ ഡിഫൻസീവ് ആക്ഷൻ. നമ്മളെല്ലാവരും കേട്ട് കാണും. അതായത് ഇപ്പം റെഡ് ടീമിൻ്റെ ഇന്ന് ബോൾ ലൂസ് ചെയ്ത് വൈറ്റ് ടീമിന് പൊസിഷൻ കിട്ടി. സോ വൈറ്റ് ടീമാണെങ്കിൽ അഥവാ വൈറ്റ് ടീമാണെങ്കിൽ ബിൽഡപ്പ് ചെയ്യുകയാണ്. സോ ആ സമയത്ത് വൈറ്റ് ടീം എത്ര പാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് റെഡ് ടീമിന് ബോള് റിക്കവർ ചെയ്യാൻ സാധിച്ചു, ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നതിനാണ് പാസസ് പെർ ഡിഫൻസീവ് ആക്ഷനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. എത്ര പാസ് വൈറ്റ് ടീമിന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് റെഡ് ടീം റിക്കവർ ചെയ്തു. പക്ഷേ ഈ ഒരു മെട്രിക്സ് വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ വൈറ്റ് ടീമാണെങ്കിൽ ബോൾ അടിച്ച് ഔട്ട് കളഞ്ഞാലോ അഥവാ അവർ മിസ് പാസ് ചെയ്ത് ഔട്ട് പോയാലോ എല്ലാം ഇതിൻ്റെ ക്രെഡിറ്റ് ഈ ഒരു റെഡ് ടീമിന് വരും. അഥവാ റെഡ് ടീമാണെങ്കിലും അധികം പ്രസ് ചെയ്തില്ല, ഡിഫൻസീവിലും അധികം വർക്ക് ലോഡ് എടുത്തില്ലെങ്കിലും വൈറ്റ് ടീമിൻ്റെ മിസ്റ്റേക്സ് കൊണ്ടാണെങ്കിലും അവർ കൊടുക്കുന്ന പാസ് ഔട്ട് അടിച്ച് കളഞ്ഞാലോ മറ്റുമൊക്കെ ഇവർക്കാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് അവിടെ ചെന്ന് കിടക്കും. സോ ഇപ്പോഴാണെങ്കിൽ പല കോച്ചുകളും അതുപോലെ തന്നെ സ്കൗട്ടുകളാണെങ്കിലും അനലൈസ് ചെയ്യുന്നവരാണെങ്കിലും പുതുതായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ ഈ ഡിഫൻസീവ് പ്രസ്സിങ്ങിനെക്കുറിച്ചും കറക്റ്റ് മെട്രിക്സ് ടീമിൻ്റെ അറിയാനായിട്ട്. സോ അതിൽ ഒന്നാമത്തെ ടേമാണ് ബിൽഡപ്പ് ഡിസ്റപ്ഷൻ പെർസെൻറ്റേജ്, BDP എന്ന് പറയും. സോ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വൈറ്റ് ടീമിൻ്റെ ആവറേജ് പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് അവരുടെ ഒരു ആ ടീമിൻ്റെ ഒരു ആവറേജ് പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് 86 അഥവാ 90% ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു മാച്ചിൽ ഈ ഒരു മാച്ചിന് ശേഷം ഈ റെഡ് ടീമിൻ്റെ എതിരെ വൈറ്റ് ടീം കളിക്കുകയാണ്. സോ ഈ ഒരു മാച്ചിന് ശേഷം അവരുടെ ആ മാച്ചിലെ പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് ഈ 90% നിന്നും 80% ആയി ചുരുങ്ങിയെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഇരിക്കെ ഇവിടെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെഡ് ടീമിന് 10 BDP പെർസെൻറ്റേജ് കിട്ടുക 10 ആണ്. സോ അതൊരു പോസിറ്റീവ് കാര്യമാണ്. കാരണം ആവറേജ് 90% പാസ് കംപ്ലീഷൻ റേറ്റ് ഉണ്ടായിരുന്ന അഥവാ സക്സസ് ഉണ്ടായിരുന്ന ടീമിൻ്റെ പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് ഈ മാച്ചിൽ 80 ആയി ചുരുങ്ങിയിരിക്കുകയാണ്. സോ അവിടെ ഈ ഒരു റെഡ് ടീമാണെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യമാണ് ചെയ്തിരിക്കുന്നത്, അവരുടെ പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനെ BDP 10 ഈ റെഡ് ടീമിന് കിട്ടുകയാണ്. സോ നമ്മൾ പ്രീമിയർ ലീഗിൽ അഥവാ യൂറോപ്പിൽ തന്നെ ടോപ്പ് നോക്കുകയാണെങ്കിൽ അതാരാണെന്ന് ചോദിച്ചാൽ അത് ലിവർപൂൾ തന്നെയാണ്. ലിവർപൂളിൻ്റെ BDP പെർസെൻറ്റേജ് 7.16% ആണ്. അതിനർത്ഥം ആവറേജ് ലിവർപൂൾ ഓപ്പോസിഷൻ ടീമിനെ 7.16% പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് കുറയ്ക്കും. അതായത് ലിവർപൂളിനെതിരെ കളിക്കുമ്പം എതിർ ടീമിൻ്റെ പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് ആവറേജ് 7.16% കുറയുക തന്നെ ചെയ്യും. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ സിറ്റിക്കെതിരെ കളിക്കുമ്പോൾ സിറ്റിയുടെ പാസ് കംപ്ലീഷൻ പെർസെൻറ്റേജ് ആണ് 80% ആണെങ്കിൽ ലിവർപൂളിനെതിരെ കളിക്കുമ്പം അത് 72.84% ആയി കുറയും. അതാണ് ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നോക്കുന്നത്. സോ ഇതാണ് ബിൽഡപ്പ് ഡിസ്റപ്ഷൻ പെർസെൻറ്റേജ് നോക്കുന്നത്. ഇതിപ്പം വളരെ ഹൈലി എല്ലാ അനലിസ്റ്റുകളും നോക്കുന്ന ഒരു മെട്രിക്സായി മാറിയിരിക്കുകയാണ്. GPIക്ക് ശേഷം മെഷർ ചെയ്യുന്ന മറ്റൊരു മെട്രിക്സാണ് GPI പെർസെൻറ്റേജ്, അതായത് ജംഗൻ പ്രസ്സിങ് ഇൻറ്റൻസിറ്റി. സോ ഈ ജംഗൻ പ്രസ്സിങ് ഇൻറ്റൻസിറ്റി അഥവാ GPIനെ കുറിച്ച് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ടീമിന് പൊസഷൻ ലൂസ് ആയതിനു ശേഷം അതായത് ടീംസിൻ്റെ ഡിഫൻസീവ് ആക്ഷൻ ഇൻ ദ ഹയസ്റ്റ് 40% ഓഫ് ദ പിച്ച് ഇൻ ദ ഫസ്റ്റ് 6 സെക്കൻഡ്സ് ആഫ്റ്റർ ലൂസിങ് ദ പൊസഷൻ. അതായത് ഇപ്പോഴാണെങ്കിൽ ഈ റെഡ് ടീമിൻ്റെ കാലിൽ നിന്ന് ബോൾ ലൂസ് ചെയ്തു. സോ പൊസഷൻ ലൂസ് ചെയ്തതിന് ശേഷം ഈ 40% ഓഫ് ദ പിച്ചില്ലേ, ഈ ടോപ്പ് 40% ഓഫ് ദ പിച്ച്, ആ അതിനുള്ളിൽ വെച്ച് തന്നെ ഈ വൈറ്റ് ടീമിനെ ബിൽഡപ്പ് ചെയ്യുന്ന ഈ 40% ഓഫ് ദ പിച്ചിന് ഫ്രണ്ടിലോട്ട് വിടാതെ എങ്ങനെയും ഫൗൾസിലൂടെ ആവാം, ഇൻ്റർസെപ്ഷൻസിലൂടെ ആവാം, ടാക്കിൾസിലൂടെ ആവാം, ഡ്യുവൽസിലൂടെ ആവാം, എങ്ങനെയും ആദ്യത്തെ 6 സെക്കൻഡിനുള്ളിൽ തന്നെ, അതായത് റെഡ് ടീമിൻ്റെ കാലിൽ നിന്ന് ബോൾ ലൂസ് ചെയ്ത് ആദ്യത്തെ 6 സെക്കൻഡിനുള്ളിൽ തന്നെ ഇവർ ആ ബിൽഡപ്പ് പ്ലേ ഡിസ്റപ്റ്റ് ചെയ്യുക, അഥവാ ഈ 40% ഓഫ് ദ പിച്ചിൽ നിന്ന് മുന്നോട്ട് വിടാതിരിക്കുക, അഥവാ ബോൾ വിൻ ബാക്ക് ചെയ്യുക, ആ ഒരു മെട്രിക്സാണ് ഇവിടെ നോക്കുന്നത്. സോ ഇതിലൂടെ നമുക്ക് ഏറ്റവും മോസ്റ്റ് അഗ്രസീവ് ടീം ഈ യൂറോപ്പിൽ അഥവാ ഈ ലീഗിൽ ഏറ്റവും മോസ്റ്റ് അഗ്രസീവ് ടീം ഏതാണെന്നും അതായത് ഡിഫൻസീവ് ആക്ഷൻസിൽ ഏറ്റവും അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന ടീം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 6 സെക്കൻഡിനുള്ളിൽ വെച്ച് തന്നെ ഈ ടോപ്പ് 40 ഹയസ്റ്റ് ഈ 40% ഓഫ് ദ പിച്ചിൽ വെച്ച് തന്നെ ബോൾ റിക്കവർ ചെയ്യുക, അഥവാ ഓപ്പോസിഷൻ ടീമിനെ അതായത് ഈ സിറ്റുവേഷനിൽ വൈറ്റ് ടീമിനെ ബിൽഡപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്നത് തടയുക, അതെങ്ങനെയും ആവാം, ഫൗൾസിലൂടെ ആവാം, ഇൻ്റർസെപ്ഷൻസിലൂടെ ആവാം, ഡ്യുവൽസിലൂടെ ആകാം, ടാക്കിൾസിലൂടെ എങ്ങനെയും അവരുടെ പ്രോഗ്രസ് തടയുക, ബോൾ വിൻ ബാക്ക് ചെയ്യുക, അഥവാ അവരെ പ്രോഗ്രസ് ചെയ്യുന്ന നിന്ന് ബ്ലോക്ക് ചെയ്യുക, ഈ ഒരു മെട്രിക്സാണ് ഈ സംഭവത്തിൽ നോക്കുന്നത്. സോ ഈ ഒരു മെട്രിക്സിലും ടോപ്പ് നിൽക്കുന്നത് മറ്റാരുമല്ല ലിവർപൂൾ തന്നെയാണ്, GPIയിലും ഫ്രണ്ടിൽ നിൽക്കുന്നത് ലിവർപൂൾ തന്നെയാണ്. സോ നമ്മൾ യൂറോപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫൻസ് ലാസ്റ്റ് കുറേ വർഷത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലിവർപൂളാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഹൈലി പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫൻസീവ് ആക്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അഗ്രഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രണ്ട് നിൽക്കുന്നത്. നമുക്കറിയാം ക്ലോപ്പിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണത്. സോ ഈ GPIയും അതുപോലെ തന്നെ നേരത്തെ വന്ന BDPയും ബിൽഡപ്പ് ഡിസ്റപ്ഷൻ പെർസെൻറ്റേജും ഗംഗൻ പ്രസ്സിങ് ഇൻറ്റൻസിറ്റിയും GPIയും ഈ രണ്ട് മെട്രിക്സും ഇപ്പം ടീമിൻ്റെ പ്രസ്സിങ് മെട്രിക്സും പ്രസ്സിങ് ഇൻറ്റൻസിറ്റിയും കൂടാതെ അവരുടെ ഡിഫൻസീവ് വർക്ക് ലോഡും ഡിഫൻസീവ് എബിലിറ്റിയും മെഷർ ചെയ്യാനായിട്ട് ഈ പാസിംഗ് പെർ ഡിഫൻസീവ് ആക്ഷൻസിലും എന്തുകൊണ്ടും ബെറ്ററായിട്ട് പല സ്കൗട്ടുകളും പല അനലിസ്റ്റുകളും കണക്കാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്.
സോ ഇത് രണ്ടുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മെട്രിക്സ്, ബി ഡി പിയും ജി പി ഐയും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.